ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി ജാനൽ വരുന്ന ഒരു ആക്ഷനൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയുന്നത് ആദ്യമേ ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മനുഷ്യർക്ക് പൊതുവേ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ മനുഷ്യർ പൊതുവേ ആഗ്രഹിക്കുന്നതാണ് ഒരിക്കലും മരിക്കാൻ പറ്റാത്ത രീതിയിലൊരു ഇമോട്ടലായിട്ട് മാറണമെന്നുള്ളൊരു കാര്യം ഇമ്മോർട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു മനുഷ്യൻ ആയിട്ട് മാണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മളെല്ലാവരും ബട്ട് ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലാണ് നമ്മളാണ് സൂ സൂപ്പർ ഹീറോസ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഒരു ലോകത്തെ മനുഷ്യരെ കാട്ടിയിട്ടും ഏറ്റവും കൂടുതൽ പവറുള്ള ജീവജലങ്ങളുണ്ട് ഈ മേ ബി ഒരു പ്രാണി എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു പ്രാണി ഒരു പർട്ടിക്കുലർ പ്രാണിയാണ് ആ ഒരു പ്രാണിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി ബട്ട് അങ്ങനെ ഒരു പ്രാണിയുണ്ട് ആ ഒരു പ്രാണിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തല വെട്ടി കളയാനെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലച്ചോറിനെ കട്ട് ചെയ്ത് കളയാനെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനൊരു പുതിയൊരു തലച്ചോറ് വരും അതിൻ്റെ കൈ കട്ട് ചെയ്ത് കളയാണമെന്നുണ്ടെങ്കിൽ വേറൊരു കൈ വരും അതിൻ്റെ ഹാർട്ടിനെ നമ്മൾ ചതച്ചു കളയാണമെന്നുണ്ടെങ്കിൽ വേറൊരു ഹാർട്ട് വരും അതിനൊരിക്കലും നമുക്ക് കൊല്ലാൻ പറ്റില്ല അതിനെ തന്നെ തന്നെ അത് എങ്ങനെയെങ്കിലും മരിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം അത് ആത്മഹത്യ ചെയ്യാണെങ്കിൽ പോലും അതിനെ ആത്മഹത്യ ചെയ്താൽ പോലും അതിന് മരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു പ്രാണി ഒരു ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആൻഡ് അത് മാത്രമല്ല ഒരു പർട്ടിക്കുലർ ബോംബുണ്ട് ഈ ഒരു ബോംബെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു പുഴു ഈ ഒരു പുഴു എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പുഴുവിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാണെങ്കിൽ നമ്മളിതിനൊരു പത്ത് പീസാക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഴുവിനെ നമുക്ക് ഒരിക്കലും കൊല്ലാൻ പറ്റില്ല ഇത് പത്ത് പുഴുവായിട്ട് മാറുമെന്ന് ആലോചിച്ച് നോക്കുക ഒരു പുഴുവിനെ നമ്മൾ പത്ത് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അത് പത്ത് പുഴുവായിട്ട് മാറും സോ ആ ഒരു രീതിയിലുള്ള റിമോട്ടൽ പവർ ഉള്ള ഒരു പുഴുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു പർട്ടിക്കുലർ പല്ലിവർഗത്തിലുള്ളൊരു ഒരു ഒരു ജീവിയുണ്ട് ആ ഒരു ജീവി നടന്ന വളരെ പ്യൂർ റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അത് അമേരിക്ക ബെസ്റ്റ് കൺട്രി ആ ഒരു ഏരിയയിലേക്കുള്ളതാണ് ഈ ഒരു മൂന്ന് ജീവികളും ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു പുഴു നടന്നത് ഒരു ഇരുപതിനായിരം ഒരു പർട്ടിക്കുലർ ലാബിലുണ്ട് അത് ഒരു പുഴുവിൽ നിന്നാണ് ആ ഒരു ഇരുപതിനായിരം പുഴുണ്ടായെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു പുഴു അൻ്റെ രണ്ടാമത്തെ പറഞ്ഞ ആ പല്ലിയുടെ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പല്ലി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പല്ലിയുടെ കൈയും കാലും കട്ട് ചെയ്ത് വാലും കട്ട് ചെയ്ത് ഇതിനൊരു ബോക്സിനകത്താക്കിയിട്ടിട്ട് നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ആ ഒരു വാലും കൈയും കാലും ഒക്കെ തന്നെ പുതിയത് പൊഴിച്ചുവരും ആ ഒരു രീതിയിലുള്ളൊരു പള്ളി പള്ളിയുടെ വർഗ്ഗത്തിലുള്ള ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ലോകത്തുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യർ വരും എന്ത് ചെയ്യുന്നുണ്ട് വെറും ശിശുക്കളാണെന്ന് പറയാൻ പറ്റും ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന നടക്കി നമ്മൾ ഒന്നുമല്ല നമ്മളെങ്കാട്ടി പവറുള്ള ജീവികൾ ഈ ഒരു ലോകത്തുണ്ട് സോ നമ്മൾ സൂപ്പർ ഹീറോസ് ആണ് ഈ ഒരു ലോകത്ത് നമ്മൾ മാത്രമാണ് ഹൈ നമ്മൾ മാത്രമാണ് ഈ ഒരു ലോകം ഭരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോകത്തിനൊക്കെ പാതിയിലധികമായിട്ട് നമ്മൾ നശിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ലോകമല്ല നമ്മളെ കണക്ക് കോടാനുകോടി സ്പീഷീസിൽ ഈ ഒരു ലോകത്തുണ്ട് ബില്യൻസ് ഓഫ് സ്പീ ഇഷീസുകളുണ്ട് സോ അവരും ഈ ഒരു ലോകത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തന്നെ പറയാം ഈ ഒരു ഇമോട്ടലായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് മനുഷ്യർ പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് പല റിസർച്ച് വർക്കുകളും പോകുന്നുണ്ട് ബട്ട് അത് ഇതുവരെയ്ക്കും ആയിട്ട് നടന്നിട്ടില്ല കണ്ടുപിടിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം ദൈവം ആൾറെഡി എല്ലാം തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും നീ എന്തൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ നിനക്ക് എത്ര ആഴ്ച ഒരു ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് ഇതിൽ കൂടുതൽ നീ എത്ര മലമറിച്ച് കഴിഞ്ഞാലും എന്തൊക്കെ സയൻറ്റിസ്റ്റ് സയൻസ് കാണിച്ചു കഴിഞ്ഞാൽ പറ്റുമില്ല എന്ന് പറയുന്നത് നടക്കാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സ്നോ വൈറ്റ് ആൻഡ് ദ ഹൺസ്മാൻ എന്ന് പറഞ്ഞ ടു തൗസൻഡ് ട്വൽവിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് രണ്ട് പാട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫസ്റ്റ് പാട്ടാണ് നോക്കാൻ വന്നത് ഈ ഒരു മൂവിയുടെ റിവ്യൂലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റോറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു രാജ്യം കാണിക്കുന്നുണ്ട് ഒരു കൺട്രി എന്ന് തന്നെ പറയാം ഒരു രാജ്യം ഒരു കിങ് ഒരു പ്രിൻസിൻ്റെ ഭരണവും പ്രിൻസസിൻ്റെ സോറി പ്രിൻസസിൻ്റെ ഒരു രാജ്ഞി ഭരണമാണ് ഈ ഒരു രാജ്ഞിക്കൊരു ഒരു ഒക്കെ ഉള്ള ഒരു രാജ്യാണെന്ന് പറയാം അതായത് പെട്ടെന്ന് ആർക്കൊന്നും കൊല്ലാൻ പറ്റില്ല ഫയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡുള്ള ഒരു പട്ടികയുലർ പേഴ്സണെ മാത്രമേ ഈ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വുമണ് ഈ ഒരു രാജ്യത്തിൻ്റെ രാജ്ഞെ കൊല്ലാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല ക്രൂവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു രാജ്ഞിക്കൊരു ആഗ്രഹമുണ്ട് താൻ എപ്പോഴും ഈ ഒരു വയസ്സാവാത്ത രീതിയിൽ ഒരു എന്താ പറയുക ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേളായിട്ടിരിക്കണം അതേപോലെ തന്നെ എപ്പോഴും ആരും കണ്ടാൽ കൊതിക്കുന്ന രീതിയിലുള്ള സ്കിന്നായിരിക്കണം ഒരിക്കലും ഞാൻ മരിക്കാൻ പാടില്ല ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫെയറസ്റ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വുമൺ ഈ ഒരു പെൺകുട്ടി തന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് ദത്തെടുത്ത് വളർത്തുന്നുണ്ട് നമ്മുടെ ഈ ഒരു രാജ്ഞി ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് അവസാനം അന്യനാട്ടിൽ നിന്നും ഒരു പട്ടികുലർ പേഴ്സണെ വിളിക്കുന്നുണ്ട് അവനാണ് നമ്മുടെ ഹീറോ സോ അവൻ ശേഷം അവനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അവൻ്റെ വൈഫൊക്കെ മരിച്ചു പോയതാണ് ആ ഒരു സംഘടനത്തിലൊക്കെ കൊണ്ട് അവസാനം ഈ ഒരു രാജ്ഞി ഇങ്ങനെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് ആരാ നമ്മുടെ ഈ ഒരു ഫയർ റ്റ് ബ്ലഡുള്ള ഒരു പെൺകുട്ടിയാണ് ബട്ട് അതൊരു ഫെയറസ്റ്റ് ബ്ലഡ് ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് നമ്മുടെ ഒരു രാജ്ഞിക്കറിയില്ല രാജ്ഞി ദത്തെടുത്ത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഉള്ള ഒരു പെൺകുട്ടിയായിരിക്കണം സോ ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് നമ്മുടെ ഒരു ഹീറോ ശേഷം ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ ഹീറോ കൊല്ലുന്നുണ്ടോ വന്നതിന് ശേഷം അതും ആ ഒരു പെൺകുട്ടി എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടോ അതിനിടയിൽ വെച്ച് ആ ഒരു രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ ഫൈനലി ഈ ഒരു രാജ്ഞിക്ക് ആ ഒരു രാജ്ഞിയുടെ ആ സ്വപ്നം സഫലമാക്കാൻ പറ്റിയോ താൻ ആ ഒരു എന്നും ഈ ഒരു ഇമോട്ടണലായിട്ട് തന്നെ ഇരിക്കുമോ അല്ലെങ്കിൽ എപ്പോഴും താൻ എങ്ങായിട്ട് തന്നെ ഇരിക്കുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറ്റുമോ നടക്കുമോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയുടെ സ്റ്റോറി ആണ് കാരണം ഈ ഒരു സിനിമ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് നമ്മൾ ഒരിക്കലും അറിയില്ല ആ ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് ഈ ഒരു സിനിമ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്തു പോകുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് എൻ്റെ ഒക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ ഫാൻറ്റസി വർക്കു കൊണ്ടും വിഷ്വൽ എഫക്ട്സ് കൊണ്ടും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും നമുക്ക് അത്രമാത്രം ഒരു ക്യൂയോസിറ്റി ഒരു സിനിമ തരുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാം കാരണം ഈ ഒരു സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവില്ല അതിൻ്റെ ആ ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഓരോ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഓരോരുത്തരോ കോസ്റ്റ്യൂംസ് ഒക്കെ വേറെ ലെവലിൽ നമുക്ക് ഇമ്പാക്ട് തന്നെ അല്ല ആ ഒരു ഫുൾ ആ ഒരു സ്റ്റോറി എക്സ്പി ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ ഒരു സിനിമ സോറി ചോറപ്പ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ ആൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം ട്രാവൽ ചെയ്തു പോകുന്നു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബെറ്ററായിട്ട് ഫീൽ ആവുന്നുണ്ട് സിനിമാറ്റോഗ്രഫിയും വേറൊരു ലെവലിൽ തന്നെയാണ് നമുക്ക് ഇമ്പാക്റ്റ് തരുന്നത് ഇതിൻ്റെ സീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയിലെ ക്ലൈമാക്സിൽ ഞാൻ ചെറിയൊരു സീൻ മാത്രമാണ് പറയുന്നത് നമ്മുടെ ഒരു രാജ്ഞ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞ് തീലിക്കയറി നിൽക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ ദേഹം മൊത്തം കത്തി എരിയുന്ന ഒരു സീൻ കാണിക്കുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം റിയാലിറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ എവറി സീൻസ് ആൻഡ് സീക്വൻസ് എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അത്യാവശ്യം നല്ലൊരു ഫാൻറ്റസി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയായത് കൊണ്ട് തന്നെ ഫാൻറ്റസി മൂവീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരാണെങ്കിൽ നിങ്ങൾക്കത്ര മാത്രം ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും ബാക്കി എല്ലാം നമുക്ക് നോക്കുകയൊക്കെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ തോരാട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നവരാണ് നമ്മുടെ ഹീറോ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ്സ് ആകെ എക്ലിപ്സിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പർട്ടിക്കുലർ റൂമാണ് ഇതിനകത്ത് ആ ഫേറസ്റ്റ് ഉള്ള പെൺകുട്ടിയായിട്ട് വരുന്നത് ഇവരുടെ എല്ലാവരെയും അഭിനയം എസ്പെഷ്യലി ഉറപ്പിച്ച് പറയാനുണ്ടെങ്കിൽ മൂന്ന് ക്യാരക്ടേഴ്സ് നമ്മുടെ ആരെ രാജ്ഞി നമ്മുടെ ഹീറോ അതുപോലെ തന്നെ ആ ഒരു ഫേസ്റ്റ് ബ്ലഡ് ഉള്ള നമ്മുടെ ഹീറോയിൻ ഇവർ മൂന്നേരം നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അതിൽ നമുക്കൊരു കുറവും പറയാൻ പറ്റില്ല മേ ബി എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്തുള്ള എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് വെച്ച് തന്നെയാണ് ഈ ഒരു സിനിമ നമ്മൾ അത്രമാത്രം എൻജോയ് ചെയ്ത് കാണുന്നത് ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം ഈ ഒരു സ്റ്റോറി എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാൻറ്റസി ഒരു എന്തേലും ആക്ഷൻ ചാനൽ ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും ഇതുപോലത്തെ സിനിമ ഉള്ള ഈ ഒരു സ്റ്റോറിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നാർണിയ ഫീൽ ആവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആനെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ പല സിനിമകളും എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു ഒരു ആനിമേഷൻ സ്റ്റോറി എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആയിട്ട് ഇമോട്ടലായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില പെൺകുട്ടികളാണ് കാരണം അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ വേറെ ഏത് പടാ പറയാൻ പറ്റു പ്രീസി ജാക്സൻസ് ഈ പ്രീസി ഒക്കെ എന്താണോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു അത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ലെവലിൽ ഒരു ഫാൻറ്റസി ലെവലിൽ വന്നതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എങ്കിലും ഒരു എവിടെയൊക്കെ നമുക്കൊരു ടച്ചിങ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഈ ഒരു സിനിമയിൽ പല പടങ്ങളിലും കണ്ടുമറന്നൊരു സീൻസ് ആണെന്നൊക്കെ നമുക്ക് സീൻസ് അല്ല പല പടങ്ങളിലും നമ്മൾ ഇത് കണ്ട് മറന്നിട്ടുണ്ടോ എന്നൊരു തോന്നല് വരും ബാക്കി കഴിഞ്ഞാൽ ഒരു വൺ ടൈം വർത്ത് വാച്ച്

ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറയുന്നത് സെവനാണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമ്മഡി ലി ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ഒരു ഫാൻറ്റസി അതുപോലെ തന്നെ ഒരു ആക്ഷൻ ചേനൽ വരുന്ന ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തണോണ സൂപ്പറായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരുപാടാണ് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾ എഴുതി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തൊട്ടടുത്ത് ബെല്ലൈക്കുണ്ടായത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് മണ്ടിൽ ദാൻ സാനിങ് ഓഫ് യു ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ Peace out guys, cheers. Love you all. Tata. Bye bye. <laughs>